വാങ്ങിപ്പ് പെരുന്നാളിനനുബന്ധിച്ചുള്ള 15 ദിനങ്ങളിലെ നോമ്പാചരണത്തിൻ്റെ ഏകദേശം മധ്യഭാഗമായിട്ട് വി ആർ പ്രിപ്പയറിംഗ് ദ ഗ്രേറ്റ് ഫീസ്റ്റ് ഓഫ് അസംപ്ഷൻ ഓഫ് മദർ മേരി. And we are observing all these 15 days as fast and Lent. In the midst of this 15 days Lent, we are again celebrating another very important day, and which is that Moronaya feast comes in between these days. It falls on August 6th, which is the day, the feast of Transfiguration. Feast of Transfiguration. കർത്താവിൻ്റെ കൂടാര പെരുന്നാളെന്നും തേജസ്കരണ പെരുന്നാളെന്നും മഹത്വീകരണ പെരുന്നാളെന്നും മറുരൂപ പെരുന്നാളെന്നും ഒക്കെ പല പദങ്ങളിൽ പേരുകളിലൊക്കെ ഉപയോഗിച്ച് പറയുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ദിനത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ഇന്ന് ചില പാട്ടുകൾ പാടി. ആ പാടിയത് നിങ്ങളിൽ പലരും നാളെ ദിവസം അയച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് വരാൻ സാധ്യത കുറവാണെന്നുള്ള തിരിച്ചറിവുകയാണ്. അല്ലെങ്കിൽ നാളെ വൈകിട്ടാണ് നമുക്ക് അതിൻ്റെ വിലയിറപ്പണം. സ്പെഷ്യലി വി ആർ കോപ്പറേറ്റിംഗ് ദ പർട്ടിക്കുലർ ഫീസ് ദേ ടുമോറോ ഈവനിങ് ബൈ 7 o'clock വി സ്റ്റാർട്ടിങ് ദി ഈവനിങ് പ്രയർ ഫോളോഡ് ബൈ ദി ഹോളി കുർബാന. എന്താ വാട്സ് ആഫ്റ്റർ ഓൾ ദിസ് പർട്ടിക്കുലർ ട്രാൻസ്ഫിഗറേഷൻ മെന്റ് ഫോർ അസ്? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡീമിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അതിന്റെ തീസിസ് വർക്ക് തുടങ്ങുക. അപ്പൊ തീസിസിന് മുമ്പായിട്ട് പ്രൊഫസേഴ്സ് പറഞ്ഞിട്ടുള്ള യു ഹാവ് ടു പ്രസന്റ് എ പ്രപ്പോസൽ ഫോർ ദ തീസിസ്. എന്താ വാട്ട് യു ആർ പ്ലാനിങ് ടു ഡു? വാട്ട് ഇസ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഡു യു ഹാവ്? വാട്ട് യു ആർ ഗോയിങ് ടു അക്കംപ്ലിഷ് ബൈ ഡൂയിങ് ദിസ് പ്രോജക്ട്? ആൻഡ് എവറിത്തിങ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ നക്ഷൻ. സോ ദാറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് വിവിഡ്. ദാറ്റ് ഇസ് അൾട്ടിമേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ തീസിസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സെനോപ്സിസ് കൊടുക്കുക, അല്ലെ പ്രപ്പോസൽ കൊടുക്കുക. ജസ്റ്റ് ലൈക്ക് ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ്റ്റാർട്ടഡ് ആൻഡ് അറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ മിനിസ്ട്രി ഇറ്റ്സെൽഫ് ത്രൂ എ സിംബോളിക് ആക്ട് ഹി ഷോയിങ് എസ് ദ സിനോപ്സിസ് ഓഫ് ഹിസ് പ്രോജക്ട്. തമ്പുരാന്റെ ഈ ലോകത്തിൽ തന്റെ രക്ഷന്റെ അവതാരത്തിന്റെ മുഖ്യമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളായിരുന്നു. എന്തായിരുന്നു? ടു എസ്റ്റാബ്ലിഷ് the kingdom of God, to establish the kingdom of God. That tambranda project ennu parayunnu otta vaakil tambranda thesis inde title to establish the kingdom of God. Adinte synopsis was symbolic aayittu tambran kaanichu. Synopsis enta kaanikkunnathu? Thaazhe nindavare kurichu report kodukku. Anugrahamaya tambran aagrahikkunna idha ee thaazhvare kadannu poya namukku veeram engane veerundathu? We have to spiritually strengthened and enlightened. ആത്മീയമായിട്ട് നമ്മൾ ഉയരണം. ദാറ്റ്സ് അൾട്ടിമേറ്റ്. തമ്പുരാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് തിയോളജിക്കൽ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് മഹാനായ സെയിന്റ് അത്തനേഷ്യസ് പറഞ്ഞു. എന്താണെന്നറിയാം? ദ സൺ ഓഫ് മാൻ ബിക്കം സൺ ഓഫ് ഗോഡ്. എന്തിനു? സൺ ഓഫ് ഗോഡ് ബിക്കം സൺ ഓഫ് മാൻ. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പുത്രനായി. എന്തിനു വേണ്ടിയാണെന്നറിയാം? മനുഷ്യന്റെ മക്കളെയെല്ലാം ദൈവത്തിന്റെ മക്കളാക്കി തീർക്കാൻ. നല്ല ലോജിക്കൊരു നല്ല ചെയ്യുന്ന ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി തീരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മക്കളെയെല്ലാം ദൈവത്തിന്റെ മക്കളാക്കണം. ഇതാണ് തമ്പുരാന്റെ ഉദ്ദേശം. തമ്പുരാന്റെ സിനോപ്സിസ് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഈ താഴ്വര നിന്നാ പോരാ, താഴ്വര ഇട്ടും മേപ്പോട്ട് പോകണം. അതുകൊണ്ടാണ് പത്രോസിന് ഒരു ചെറിയ ക്രോസ് സെക്ഷനെ തമ്പുരാൻ കൊണ്ടുപോയത്. ഔട്ട് ഓഫ് ദി 12 ഡിസൈപ്പിൾസ് ഹി ചൂസ് ഓൺലി 3 ഹു ഹാവ് ബീൻ ടേക്കൺ അലോങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ടു ദി മൗണ്ടൻ. യാ, 3 പീറ്റർ, John and James. These were the 3 disciples have been taken along with Jesus Christ to the top of the mountain. And which was that mountain, do you know? Quite often I used to ask the people, which was the mountain? Traditionally, we do believe that it is Mount Tabor. But in Bible, there is no reference for Mount Tabor. Taborilekku aanu Bible reference parayunnilla. Avan avare kootikonda oru uyarna malayilekku poyi ennu mathrame. Forget about the controversy of whether it is mountain Tabor, Mount Tabor, Mount Hermon. It's none of our business. But after all, the ultimate aim, what Jesus did during this particular day, to bring the people, you are ningal ivada nikkendavaralle, ningal onnu uyaranam. Ee thaalvare nikkumbodaan aavashyamillatha shande kadavum vazhakkum ego clash. Idokke vidanam.
താഴെ നിന്നപ്പോ വാസ്തവത്തിൽ പത്രോസ് ഒക്കെ എന്നെ വാശിക്കാരായിരുന്നു അറിയാം. പക്ഷെ മേലിലോട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് പോവുക. നമുക്ക് വാസ്തവത്തിൽ ഉയരാൻ സാധിക്കണം. അൾട്ടിമേറ്റ് ഈ മൗണ്ട് ട്രാൻസ്ഫിഗറേഷൻ നമുക്ക് തരുന്ന വലിയ ചലഞ്ച് ഇതാണ്. തമ്പുരാന്റെ ലക്ഷ്യ വേലയുടെ ഭാഗമായിട്ട് എനിക്ക് തീരണമെന്ന് ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തമ്പുരാന്റെ കയ്യിൽ പിടിച്ചോണ്ടും മേൽപ്പോട്ടും തമ്പുരാന്റോടൊപ്പം നടക്കാൻ സാധിക്കണം. ഈ താഴ്വരയുടെ ഈ ശീതള ചായ ഒക്കെ ഉണ്ട്, ഇവിടെ ഇച്ചിരി തണലും ഒക്കെ ഉണ്ട്, ചെറിയ തണലൊക്കെ ഉണ്ടെന്ന് തോന്നലുണ്ട്, ഇച്ചിരി വെള്ളവും മറ്റു സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് തോന്നലുണ്ട് അല്ലേ. പക്ഷെ ഇതിനപ്പുറമായ ഒരു അനുഭവത്തിലേക്ക് തമ്പുരാൻ കൂട്ടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. The greatest challenge before, are you ready to join with Jesus Christ for the spiritual journey? ഈ നോമ്പിന്റെ മധ്യത്തിൽ അനുഗ്രഹകരമായി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇതാ. പത്രോസും യാക്കോബും യോഹന്നാനും കൈപിടിച്ചുകൊണ്ട് തമ്പുരാനോടൊപ്പം നടന്നതുപോലെ നമുക്ക് തമ്പുരാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ താഴ്വര വിട്ടൊന്ന് ഉയരാൻ സാധിക്കും. ഈ താഴ്വര വിട്ട് മേളിലൊക്കെ ഇനി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് മനോഹരമാണ് നോക്കിയത്. താഴേന്ന് മൂന്ന് പേര് പോയി, യേശുവും കൂടെ ഉള്ളു. പക്ഷേ ഈ മേളിൽ ചെന്നപ്പോ അത്രയല്ല, വേറെ ആരൊക്കെ ഉണ്ടോ? We see a couple of people on either side of Jesus Christ. Who are they? One side is Moses and the other side is Elijah. We see a couple of people. Can't do a record. See, that is exactly the kingdom. Devarajyothu varayinnada. Swargathinte miniature. We see that miniature of a heaven on that mountain top. We see Jesus Christ midst on either side, the both saints, Elijah and Moses, and around them, three disciples, Peter, Jacob, Joseph, and John, and James. ദൈവരാജ്യത്തിന്റെ അനുഗ്രഹമായ കാഴ്ചയാണ് തമ്പുരാൻ ഈ അനുഗ്രഹം സിമ്പിളി കൂടെ കാണിച്ചതാ. എല്ലാവരുടെ വിശുദ്ധന്മാർ ചുറ്റും നിൽക്കുന്നു, തമ്പുരാൻ നടുക്ക് നിൽക്കുന്നു, ജീവനുള്ളവരും വാങ്ങിപ്പോയൊരു വിശുദ്ധന്മാരും എല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരിടത്തിന് സ്വർഗമല്ലാതെ പേരെന്താ കൂടെ കാണുന്നത്? That heavenly experience, that heavenly experience we are expected to experience during the Eucharistic time. കർത്താവിന്റെ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നമ്മളതാ. നമ്മളൊക്കെ പുറകിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യമുള്ളിടത്തോ മാറി നിന്ന് ആവശ്യവും ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളോ ഇടപെടുന്നതിനെ ആ എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല. ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഒക്കെ എവിടെ ഇരിക്കണം എന്നാ പറയുന്നത്? തമ്പുരാന്റെ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടത്തായിരിക്കണം. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. And every holy kurban, every Eucharistic service is bringing us to that excellent experience of the mountaintop. പർവ്വതത്തിന്റെ മുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന എക്സ്പീരിയൻസ് ആണ്. വാങ്ങിപ്പോരെ നമ്മൾ അനുസ്മരിച്ച് ധൂപമർപ്പിക്കുമ്പോൾ, ജീവനോടുള്ള നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ, തമ്പുരാൻ മഹത്തായ ബലിപീഠത്തിൽ എഴുന്നള്ളുമ്പോൾ, തമ്പുരാന്റെ തിരുശുദ്ധങ്ങൾ കരങ്ങൾ വഹിച്ചുകൊണ്ട് വരുമ്പോൾ, ഇതൊക്കെ ആ എക്സ്പീരിയൻസിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇതുകൊണ്ടൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത് അതുകൊണ്ട്. ഇത് ഇറ്റ് കെ നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ ഹ്യൂമൻ ഇന്റലക്ട്. മനുഷ്യ ബുദ്ധിക്കൊക്കെ അപ്പുറമാണ്. It is inexplainable. നമ്മുടെ ബുദ്ധിക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. വി ഷുഡ് ഫീൽ ദ എക്സ്പീരിയൻസ്. അവരൊന്നിച്ചു പോയി, അവരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച്, ദേ പ്രേ ടുഗദർ അലോങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പ്രേയർ ട്രാൻസ്ഫോം ദെയർ എൻടയർ ലൈഫ്. ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ വി സീ ഇൻ ദ ലൈഫ് ഓഫ് ഡിസൈപ്പിൾസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. The first and foremost, what we have seen, they experience the real presence of God. Do we have the real presence of God when we pray at home or at church? ഇല്ല, പ്രയോജനമൊന്നും ഇല്ല. രണ്ടു മണിക്കൂർ ചുമ്മാതിരി അല്ല, നാല് പ്രാവശ്യം വായിച്ചു നോക്കുന്നത് അല്ലെ. അങ്ങോട്ട് ഒരു കാലം ഈ കാലം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടു പ്രാവശ്യം വായിച്ചേ നോക്കി. We should have the real presence of God in every worship and every prayer. And that what exactly we see along with Jesus Christ, the disciples have seen this experience. He experienced the heavenly experience and that is the prayer. So the prayer should give us the real presence of God. ദൈവത്തിന്റെ സജീവ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്നൊരു തോന്നൽ, എന്റെ അപ്പനോട് ഞാൻ സംസാരിക്കുന്നത് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്.
നമ്മുടെ ഈ എത്ര ഇരുട്ടിലടഞ്ഞ ജീവിതത്തിൽ നമുക്ക് ക്ലേശങ്ങളുണ്ടാവും, രോഗങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇവിടൊക്കെ നമ്മളോട് അടുത്ത് ചേർന്ന് ഒരു ബലിഷ്ടമായ കരം നമ്മെ താങ്ങി നടത്തുന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുമ്പോഴുള്ള ഇരുട്ടത്തൊക്കെ നടക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കരഞ്ഞിട്ടുണ്ട് ഞാനല്ലേ. ഒരു പ്രായമുള്ള ആളോ ആ പ്രായമുള്ള സ്ഥാനത്തിന്റെ അപ്പനോ കൂടെയാണെങ്കിൽ എന്ത് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എവറി പ്രേയർ ഷുഡ് ഗിവ് അസ് ദാറ്റ് എക്സലന്റ് ഫീലിംഗ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്റെ അടുത്തുണ്ട് എന്നോടൊപ്പം എന്റെ അപ്പൻ പിതാവുണ്ടെന്നുള്ള ബോധ്യം, ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ടെത്തിക്കുന്നുണ്ട്. Again, we see while they pray, both the saints comes too close to them, Saint Elijah and Saint Moses. Moshe Mediya Variya, Vishuddhanmarude Sangham Chuttil Variya. Etra heavenly experience avar undaavu. Do we have, nammal avare orkkan sadhikkanam, avarude madhyasthe abhayam thedan sadhikkanam. We will realize that. That real feeling and experience of presence of God in every worship and every prayer. Then again we see number three. Peter made a comment. എന്താ പറയാ, ഞാനൊരു കുടിലുണ്ടാക്കാൻ പോവാ, മൂന്ന് കുടിലുണ്ടാക്കാൻ പോവാ, ഒന്ന് കർത്താവ് നിനക്ക്, ഒന്ന് മോശയ്ക്ക്. They forget themselves. അവർ സ്വയം മറക്കുക. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ പ്രത്യേകത അവർ സ്വയം മറന്നുകളയില്ല. ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ സ്വയം മറന്ന് മറ്റുള്ളവരെ കരുതാൻ നമുക്ക് സാധിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. ഫോർഗെറ്റ് അബൌട്ട് മൈ കംഫർട്ട്, ഐ എം കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. വൈ വി ആർ ലിവിങ് ടുഗദർ ആസ് ദ ലൈഫ് പാർട്ണേഴ്സ്, നമുക്ക് ലൈഫ് പാർട്ണർ കാൻ സാധിക്കാൻ പറ്റും. ഭർത്താവും ഭാര്യയും, ഭർത്താവ് ചിന്തിക്കുക എന്റെ സന്തോഷത്തെക്കാട്ടിലും സൗസന്മയെക്കാട്ടിലും എന്റെ ജീവിത പങ്കാളിയുടെ തിരിച്ചും ഭാര്യ തിരിച്ചും എത്ര സ്വർഗമാണ് കുടുംബജീവിതം, എത്ര അനുഗ്രഹം. ഇവിടെ പത്രോസ് പീറ്റർ, ഹി ഫോർഗെറ്റ് ഹിംസെൽഫ് ആൻഡ് ഈസ് കൺസേൺഡ് അബൌട്ട് ദ റെസ്റ്റ് ഓഫ് ത്രീ, സ്പെഷ്യലി ദ പ്രയോറിറ്റി ആൻഡ് പ്രിവിലേജ് ഗിവൻ ടു ഗോഡ് ഫസ്റ്റ്, ദെൻ ടു ദ ഹോളി സെയിന്റ്സ് ഓൺ ബോത്ത് സൈഡ്സ്. സ്വാർത്ഥത വെടിയാൻ സാധിക്കുക, ഇതാ എല്ലാവർക്കും പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക്, ശരിയായി പ്രാർത്ഥിക്കുന്നവർക്ക് സ്വാർത്ഥതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥരാക്ഷസന്മാരായിട്ട് തീരും. എന്ത് കിട്ടും? പണ്ട് ജോൺ ഓഫ് കെനഡി ചോദിച്ചു, വാട്ട് ഐ ക്യാൻ ഗെറ്റ് എന്നുള്ളത്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ മൈ നേഷൻ, വാട്ട് ഐ ക്യാൻ ഡു ഫോർ മൈ ചേർച്ച്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ മൈ പാരിഷ്, ഇത് നമ്മുടെ ശ്രദ്ധയിൽ വരട്ടെ. ആൻഡ് വാട്ട് ഐ ക്യാൻ ഡു ഫോർ മൈ ലൈഫ് പാർട്ണർ ഫോർ ദെയർ ബെറ്റർമെന്റ്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ മൈ കിഡ്സ് ഫോർ ദെയർ ബെനിഫിറ്റ്, what I can do for my brothers, sisters, who so far and near, ഒറ്റ കഷ്ടപ്പെടുന്ന ആളുകളില്ലേ, അവരെക്കുറിച്ച് കരുതാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നു, ആത്മീയതയുടെ ഔന്നത്യത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ വീപ്പൻ. പക്ഷേങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് ഇന്നത്തെ ഏവംഗേലിയൻ ഭാഗമാണെന്ന് പറഞ്ഞതാണ്, സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടതാണ്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രവൃത്തിയിലില്ലെങ്കിൽ what's the use of it? There is no use. Be practical in your life. ജീവിതത്തിലുണ്ടാകാൻ സാധിക്കണം. ഈ അനുഗ്രഹീതമായ പർവ്വത നിര നമുക്ക് കാട്ടി തരുന്നത്, ഈ മൗണ്ടൻ ടോപ്പ് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന അനുഗ്രഹമോ, ദൈവസാന്നിധ്യം, സജീവ സാന്നിധ്യം, വിശുദ്ധന്മാരുടെ സജീവ സാന്നിധ്യം, സ്വയം മറക്കാൻ സാധിക്കുന്ന അനുഭവം, സ്വാർത്ഥത വെടിയാൻ മറയുന്ന സാന്നിഭവം നമുക്ക് സാധിക്കും. നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് എനിക്ക് മറ്റുള്ളവരെ കുറിച്ച്, എന്ത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിക്കും, ഇതാണോ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? അത് തുടങ്ങുന്നത് നമ്മുടെ വീടുകളിലാവട്ടെ. ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ നന്മ, സന്തോഷം, സമാധാനം, അനുഗ്രഹം, സന്തോഷം, അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, ഇത് ചിന്തിക്കാൻ സാധിക്കുന്നു, അങ്ങനെയുള്ളടത്താണ് കുടുംബം സ്വർഗം എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോഴേ എല്ലാവരുടെയും കാര്യങ്ങൾ സാധിക്കപ്പെടുകയും ചെയ്യും, എല്ലാവർക്കും സന്തോഷമാകും. കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകാനായിട്ടിടയാവും. ഡെഫിനറ്റ് ട്രാൻസ്ഫോർമേഷൻ വിൽ ബി ദെയർ, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ. പ്രെയർ ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ്, പ്രെയർ ക്യാൻ ട്രാൻസ്ഫോം യുവർ ഫാമിലി അറ്റ്മോസ്ഫിയർ, കുടുംബാന്തരീക്ഷത്തിന് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ സാധിക്കും. ഇഫ് യു ആർ ഏണ്ടസ്ലി പ്രേയിങ് അറ്റ് ഹോം ആൻഡ് ഇഫ് യു ആർ ഏണ്ടസ്ലി പ്രേയിങ് ടുഗദർ അറ്റ് ഹോം, ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അനുഭവം ഉണ്ടാകും. വീണ്ടും പത്രോസ് വാസ്തവത്തിൽ ഈ ഏലിയാവിനെയും ഒക്കെ കണ്ടപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്, പക്ഷെ കൃത്യതയോടെ അവരെ തിരിച്ചറിയുക, എന്നിട്ട് പറയാം ഇത് ഏലിയാവോ ഇത് മോശയാണെന്ന് പറയാൻ സാധിക്കുക. ഈ
actually he recognized the people around us even though he never had a chance to see them earlier. ഒരിക്കൽ പോലും ഇന്നത്തെ മോഡേൺ വേൾഡ് ആണെങ്കിൽ പറയാം, ടെക്നോളജി ഒക്കെ കുറേ അഡ്വാൻസ്ഡാണ്. അപ്പോൾ മേളിലോട്ട് പോയപ്പോഴത്തേക്ക് തന്നെ ലാപ്ടോപ്പ് ഇങ്ങോട്ട് എടുത്ത് ഓപ്പൺ ചെയ്തു, ഇല്ലെങ്കിൽ അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് അല്ലെ ടാബ്ലറ്റ് കയ്യിലുണ്ട് ഓപ്പൺ ചെയ്തിട്ട് സീ ദിസ് ഇസ് മോസസ്, ദിസ് ഇസ് എലൈജ. എലൈജയുടെ മോസസിന്റെ ഒക്കെ പിക്ചർ കാണിച്ചിട്ടാണ് നമ്മെ കൊണ്ടുപോയി കൊണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചറിയാനോ. ഈവൻ വിത്തൗട്ട് സീയിങ് ദം ഫ്രം ദർ ഇന്നർ, അവരുടെ ഇൻറ്റ്യൂഷൻ, അവരുടെ ഉൾവിളിയാണ് അത്, അവരുടെ ആ ഉൾദർശനമാണ്, അവരുടെ വലിയ അനുഗ്രഹകരമായ ദർശനമാണ്, അവരെ തിരിച്ചറിയാൻ സാധിക്കും. പ്രെയർ ക്യാൻ റെക്കഗ്നൈസ് ദ പീപ്പിൾ. കൂടെ താമസിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ വരാതെ വരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പ്രാർത്ഥനയുടെ കുറവാണ്. നന്നായി പ്രാർത്ഥിക്കുന്നവർക്ക് ആരാണ് എന്നോടൊപ്പം ഉള്ളത്, എന്നോടൊപ്പം താമസിക്കുന്ന, വീട്ടിൽ താമസിക്കുന്ന ആളുകളെ അർഹിക്കുന്ന ഗൗരവങ്ങളെ കാണുവാൻ, ആദരിക്കുവാൻ, ബഹുമാനിക്കുവാൻ, അവരെ കരുതുവാൻ ഒക്കെ സാധിക്കുക. ഒന്നിച്ച് ആരാധിക്കുന്ന സമൂഹത്തിൽ ഈ കരുതൽ പങ്കിടുവാൻ സാധിക്കുക. അങ്ങനെ സാധിക്കാതെ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് പ്രശ്നം പറ്റുന്നതല്ല, നമ്മുടെ പ്രാർത്ഥന ശുഭകരമായി നീങ്ങുന്നില്ലെന്നുള്ളതാണ്. ആരാണ് ആരാ മറ്റുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കണം, അവർക്ക് അർഹമായ ബഹുമാനം കൊടുക്കാൻ സാധിക്കണം, അവരെ അവരുടെ നിലയിൽ ആദരിക്കുവാൻ സാധിക്കണം, ആ നിലയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കണം. We have to transform our spiritual life. ആത്മീയ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവണം. ആ രൂപാന്തരം കേവലം നമ്മുടെ ചടങ്ങുകളിൽ ഉൾപ്പെടുന്ന ഒരു രൂപാന്തരത്തെക്കാട്ടിലപ്പുറം, from our innermost heart. We have to express in our personal life, in our family life, in our social life, in our official life, in our church life, ആത്മീയ ദേവാലയ ജീവിതത്തിൽ ഒക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കണം, പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലർ വളരെ ശക്തമായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക. ഒന്നാലോചിച്ച് നോക്കി, മറ്റുള്ളവരെ ശ്രേഷ്ഠമായിട്ട് എണ്ണിയാൽ ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പണ്ട് പറയാൻ പറ്റും, അവനെ ചീത്ത പറയാൻ പറ്റും, എൻ്റെ ജീവിത പങ്കാളിയെ തെറ്റ് ചീത്ത പറയാൻ പറ്റും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് അബദ്ധമായിട്ട് പറയാൻ പറ്റും, പറ്റില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുക. നമ്മളെയൊക്കെ എത്ര ക്വാളിറ്റി ഉള്ളവരെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ എത്ര സാധ്യതയുള്ള കുഞ്ഞുങ്ങളാണ്. ഞാൻ അവരെ ഈ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും അറിയില്ല മണ്ടന്മാരാന്ന് പറഞ്ഞ് ഞാൻ അതിപ്പരം മണ്ടനാകുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, ആദരിക്കാനുള്ള വിശാലത ഉണ്ടാവണം. ആ വിശാലത പ്രാർത്ഥനയിലൂടെ ഉണ്ടാവണം, ആത്മീയ ദർശനത്തിലൂടെയും ജീവിതത്തിലൂടെ ഉണ്ടാവണം. അതുകൊണ്ട് നമുക്ക് ആദരിക്കുവാൻ, ബഹുമാനിക്കാനും സാധിക്കുന്ന അനുഭവത്തിലേക്ക് വളരെ സാധിക്കുക. ഈ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെ യോഹന്നാനെ കൂട്ടിക്കൊണ്ട് താബോറിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ അംഗീകരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. വീണ്ടും നാം കാണുന്നു അവരെല്ലാവരും അവിടെ മേളിലിരിക്കുക, പക്ഷെ ഒരു ചെറിയ നിഴല് വന്ന് മൂടി, മേഘം മൂടിയപ്പോഴത്തേക്ക് അവർക്ക് വലിയ അന്താളിപ്പായി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ എന്തെല്ലാം കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു, പക്ഷെ പെട്ടെന്നൊരു നിഴലടിക്കുന്നു, ഒരു കാർമേഘം വരുന്നു, അപ്പോഴത്തേക്ക് അന്താളിക്കണം. അവർ പറയുന്ന അവർ ഭയന്ന് പരമേശ്വരായി, പക്ഷേ എങ്കിൽ ആ മേഘം അവരെ ഭയപ്പെടുത്താനായിരുന്നില്ല. Later we see that they heard a voice from heaven. സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കിട്ടുന്ന ഇവൻ എന്റെ പ്രിയപുത്രനോട് ചെവികൊടുപ്പിക്കുന്നൊരു വാക്ക് അനുഗ്രഹം. ദൈവം നമ്മളോട് ഇടപെടാനും സംസാരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളായിട്ടോ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളായിട്ടൊക്കെ ചില മേഘങ്ങൾ നിലനിൽക്കുമ്പോൾ അന്താളിക്കണ്ടായിരുന്നില്ല. ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്, എന്തോ തിരുത്തലുകൾ, എന്തോ ജീവിതാനുഭവങ്ങൾ, നന്മകൾ. തമ്പുരാന്റെ ശബ്ദത്തിൽ കേട്ടി കാതോർക്കാൻ നമുക്ക് സാധിക്കും. ആ കാതോർക്കാനായിട്ടുള്ള സന്ദർഭങ്ങളായിട്ട് ജീവിതത്തിന്റെ വീഴ്ച, കാഴ്ചകൾ, നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഭാഗമാണ്. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അതാണ് റിതം എന്ന് പറയുന്നത്, അപ്സ് ആൻഡ് ഡൗൺസ് എന്നേ. ഈ ഡൗൺസ് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്സ് നമ്മൾ എക്സൈറ്റഡ് ആണ്. വി ക്വൈറ്റ് ഓഫൺ എക്സൈറ്റഡ് ആൻഡ് അപ്സ് ഓഫ് അവർ ലൈഫ്. ബട്ട് വി ഷുഡ് റിയലൈസ് ദാറ്റ് ഈ ഡൗൺഫോളുകൾ, പിൻഫോളുകൾ, വീഴ്ചകൾ, താഴ്ചകൾ, ഇതൊക്കെ നമ്മെ നിലംപരിശാക്കാനായിട്ടല്ല, നമ്മളോട് ഇടപെടാനാണ്. ചിലതൊക്കെ സംസാരിക്കാനുണ്ടാവും, ഒന്ന് കാതോർക്കാൻ സാധിക്കുമോ? എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞൊന്ന് കാതോർക്കാൻ സാധിക്കുമോ? ദൈവത്തിന് എന്നോട് എന്നാ പറയുന്നത്? അതുകൊണ്ട് ഈ അനുഗ്രഹമായ ഈ പെരുന്നാൾ നാളെ വലിയർപ്പണത്തെ സംബന്ധിച്ച് വലിയ അനുഭവിക്കപ്പെടാണ്. യു വിൽ ഹാവ് ദറ്റ് മൊമെന്റ് ഓഫ് എക്സ്പീരിയൻസ്, റിയലൈസ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തമ്പുരാനോടൊപ്പം, പത്രോസിനോടൊപ്പം, യാക്കോബിനോടൊപ്പം, യോഹനോടൊപ്പം തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് പർവ്വത്തിന്റെ മുകളിലേക്ക് ചെല്ല. വലിയർപ്പണത്തിൽ നമുക്ക് സംബന്ധിക്കാം, തിരിശക്തം അനുഭവിക്കാം, അവനെ മുഖാമുഖം ഒന്ന് കാണാം, വിശുദ്ധന്മാരുടെ സാന്നിധ്യം തിരിച്ചറിയാം, ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാവട്ടെ.
നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് വ്യത്യാസപ്പെടട്ടെ, മനോഭാവത്തിലൊരു മാറ്റങ്ങൾ വരട്ടെ, ശൈലിയിലൊരു മാറ്റങ്ങൾ വരട്ടെ, ഇടപെടലിൽ മാറ്റം വരട്ടെ. കേവലം ബുദ്ധിയിൽ മാത്രം ഒതുങ്ങുന്ന ശൈലിക്കപ്പുറമായി ആധ്യാത്മികതയുടെ ഒരു പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കാൻ സാധിക്കട്ടെ. That is what exactly Jesus is expecting from us by observing all this Lent and all this fast and all this feast. വിരുദ്ധാളുടെ അത്യന്ത ലക്ഷ്യം അതാ. അതിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉയർത്തിയെടുക്കുവാൻ ദൈവം പരിശുദ്ധ ബലഹീനയിരിക്കും നിങ്ങൾക്ക് ഒരു വേറെ പ്രാർത്ഥിച്ചു.